നമസ്കാരം. ന്യൂസ് എയ്റ്റീൻ ഗുഡ് മോർണിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തയായി ഇന്ന് വരുന്നത് മംഗളൂരു സ്ഫോടന കേസ് പ്രതിക്ക് കോയമ്പത്തൂർ സ്ഫോടന കേസ് പ്രതിയുമായി ബന്ധമുണ്ടെന്നുള്ളതും ഇവർക്ക് കേരള ബന്ധങ്ങളുമൊക്കെയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ആലുവയിൽ വന്ന് ഇയാൾ താമസിച്ചിരുന്നുവെന്ന് സംബന്ധിച്ച ചില വിവരങ്ങളും വന്നിരുന്നു. എന്തായാലും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി കഴിഞ്ഞ ഒരാഴ്ചയായി കത്ത് എന്ന വാർത്തയാണ്. ശശി തരൂർ ഉന്നയിക്കുന്ന പുതിയ വിഷയങ്ങൾ, കോൺഗ്രസിനുള്ളിലുണ്ടായ പ്രശ്നങ്ങൾ. എന്തായാലും തരൂരിൻ്റെ മലബാർ സന്ദർശനം ഇന്ന് പൂർത്തിയാവുകയാണ്. അതിനുശേഷം എന്തായാലും തരൂർ പക്ഷേ സൃഷ്ടിച്ച വിവാദങ്ങൾ ഇന്നത്തെ ഇടം കൊണ്ട് പൂർത്തിയാവും എന്ന് തോന്നുന്നില്ല. രാഘവൻ്റെ നേതൃത്വത്തിൽ ശശി തരൂരിനെ മുൻനിർത്തി ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് സംബന്ധിച്ച് ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇന്നലെ തരൂർ താനൊരു ഗ്രൂപ്പിനുമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെയല്ല നീക്കങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ സിൽവർ ലൈൻ നിർത്തിയോ ഇല്ലയോ, അല്ലെങ്കിൽ സിൽവർ ലൈൻ്റെ വീണ്ടും ആഘാത പഠനങ്ങൾ, സാമൂഹ്യ ആഘാത പഠനങ്ങൾ നടത്തണോ എന്ന വിഷയവും ഇന്ന് ചർച്ചയാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം തന്റെ സ്വന്തം ഗ്രാമത്തിൽ തന്നെ ഒരു സ്റ്റേഷനറി ബിസിനസ് നടത്തി മാസത്തിൽ 2 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. സ്വന്തം ഗ്രാമത്തിൽ നിങ്ങൾക്കും തുടങ്ങണമെന്നുണ്ടോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. മദ്യവില കൂട്ടാനുള്ള സാധ്യതയും ഇന്നുണ്ട്. അങ്ങനെ പല പ്രധാനപ്പെട്ട വാർത്തകളും, ഒപ്പം തന്നെ ലോക ഫുട്ബോളിൻ്റെ നിരവധി വാർത്തകൾ. ഇന്നലത്തെ വമ്പൻ തോൽവി, അർജന്റീനയുടെ തോൽവി, അതോടൊപ്പം തന്നെ ഇന്ന് പ്രധാന പല രാജ്യങ്ങളും ഇന്ന് കളത്തിലിറങ്ങുന്നു. ആരാധകരുള്ള രാജ്യങ്ങൾ തന്നെയാണ്. എന്തായാലും നമുക്ക് പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ നോക്കി വരാം. മംഗളൂരു സ്ഫോടന കേസ് പ്രതിക്ക് കോയമ്പത്തൂർ സ്ഫോടന കേസ് പ്രതിയുമായി ബന്ധം. മുഹമ്മദ് ഷാരിഖ് ജമേ ഷാ മുബീനുമായി സെപ്റ്റംബറിൽ കൂടിക്കാഴ്ച നടത്തി. മംഗളൂരുവിൽ ഉപയോഗിച്ചത് ഉഗ്രശേഷിയുള്ള ബോംബെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. ശശി തരൂരിന്റെ മലബാർ സന്ദർശനം ഇന്ന് അവസാനിക്കും. സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് ഹൈക്കമാൻഡ്. തരൂരിന്റെ മറവിൽ പുതിയ ചേരി നീക്കവുമായി എം കെ രാഘവൻ. മദ്യവില വർധനയിൽ മന്ത്രിസഭ ഇന്ന് തീരുമാനിക്കും. വിൽപ്പന നികുതി കൂട്ടിയേക്കും. സിൽവർ ലൈൻ സാമൂഹിക ആഘാത പഠനം പുനരാരംഭിക്കുന്നതും ചർച്ചയാകും. വാഹന ദുരുപയോഗം തടയാൻ റവന്യൂ വകുപ്പിന്റെ പുതിയ സർക്കുലർ. കോട്ടയത്ത് ചുമതല ആരോപണ വിധേയന് തന്നെ. എ ഡി എം ജിനു പുനൂസിന്റെ അനധികൃത യാത്രകൾ ന്യൂസ് എയ്റ്റീൻ പുറത്തു കൊണ്ടുവന്നത് തെളിവ് സഹിതം. സാങ്കേതിക സർവകലാശാല താൽക്കാലിക വിശി നിയമനം ഇന്ന് ഹൈക്കോടതിയിൽ. പരിഗണിക്കുക സിസ തോമസിന്റെ നിയമനം ചോദ്യം ചെയ്തുള്ള സർക്കാരിന്റെ ഹർജി. കത്ത് വിവാദത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരും. അന്വേഷണ സംഘം ഇന്ന് യോഗം ചേരും. സൈബർ സെല്ലിന്റെ സഹായം ഇനിയും തേടാതെ ക്രൈംബ്രാഞ്ച്. കൊച്ചി കൂട്ടബലാത്സംഗ കേസിൽ ഇന്ന് തെളിവെടുപ്പ്. പ്രതികളുമായി ബാറിൽ ഉൾപ്പെടെ തെളിവെടുക്കും. ഫുട്ബോൾ ലോകകപ്പിൽ ഫ്രാൻസിന് വിജയത്തുടക്കം. മെക്സിക്കോ, പോളണ്ട്, ഡെൻമാർക്ക്, ടുണീഷ്യ മത്സരങ്ങൾ സമനിലയിൽ. അർജന്റീനയെ അട്ടിമറിച്ച് സൗദി. ഇന്ന് ജർമ്മനി ജപ്പാനെയും സ്പെയിൻ കോസ്റ്ററിക്കയും നേരിടും. ക്രൊയേഷ്യ, മൊറോക്കോ, ബെൽജിയം, കാനഡ പോരാട്ടവും ഇന്ന്.